കേരളത്തിൽ ഇപ്പോൾ ട്രെൻഡിംഗ് ആയി വരുന്നത് വനിതകൾ സമരരംഗത്തേക്ക് ഇറങ്ങി ചെല്ലുക, അവർക്കെതിരായി ഉണ്ടാകുന്ന നടപടികളെ പെരുപ്പിച്ചു കാണിക്കുക, അത് ആഘോഷമാക്കി മാറ്റുക. തിരുവനന്തപുരത്ത് ലോ കോളേജിൽ സംഭവിച്ച കാര്യത്തിലായാലും ഏറ്റവും ഒടുവിൽ ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിൽ കേരയിൽ വിരുദ്ധ സമരത്തിൽ സംഭവിച്ചതായാലും ഒക്കെ മൂന്നോ നാലോ സ്ത്രീകളെ മുൻനിർത്തിയുള്ള പോരാട്ടം. സ്വാഭാവികമായി പലയിടങ്ങളിലും അപ്പോൾ സാഹചര്യങ്ങൾ നേരിടാൻ വനിതാ പോലീസിൻ്റെ എണ്ണത്തിലുള്ള കുറവ്, അത് മുതലാക്കിക്കൊണ്ട് തന്നെ ഈ സ്ത്രീ സമരക്കാർ കൂടുതൽ ഊർജ്ജസ്വലരായി വരികയും അവരുടെ പിന്നിൽ നിന്നുകൊണ്ട് പുരുഷന്മാർ ആ സമരത്തിൽ കൂടുതൽ പ്രകോപനങ്ങൾ അഴിച്ചുവിടുകയും ചെയ്യുന്ന കാഴ്ച പലയിടങ്ങളിലും കാണാനാകുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയാണ് ചങ്ങനാശ്ശേരിയിലും സംഭവിച്ചത്. സമരം മറ്റൊരവസ്ഥയിലേക്ക് നീങ്ങുമ്പോൾ, അതായത് ഉദ്യോഗസ്ഥർക്ക് നേരെ ഭീഷണി ഉണ്ടാവുക, അവരെ ആക്രമിക്കാൻ തുനിയുക, ആത്മഹത്യാ ഭീഷണി മുഴക്കുക, അത്തരം സാഹചര്യങ്ങളിൽ സംയമനത്തിൻ്റെ ആ അതിർവരമ്പ് ഭേദിക്കാൻ സ്വാഭാവികമായി നമ്മുടെ പോലീസ് തയ്യാറാകേണ്ടി വരും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതിനെ പെരുപ്പിച്ചു കാട്ടണമെന്നും ഇത്തരം ദൃശ്യങ്ങൾ കൂടുതലായി ഉണ്ടായി അത് സർക്കാരിനെതിരായിട്ടുള്ളൊരു വികാരമാക്കി മാറ്റണമെന്നും ആഗ്രഹിക്കുന്നവരുടെ ആസൂത്രിതമായ നീക്കം ഈ വിഷയങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ലോ കോളേജുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സംഘർഷത്തിനിടയിൽ അവിടെ ആൺകുട്ടികൾ തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. അവിടെ പിടിച്ചു മാറ്റാനെത്തുന്ന, അല്ലെങ്കിൽ അവിടെ ആ തർക്കത്തിനിടയിലേക്ക് കടന്നു കയറുന്ന KSU യൂണിറ്റ് പ്രസിഡന്റ് പെൺകുട്ടി, അവർക്കും മർദ്ദനമേൽക്കേണ്ടി വരുന്നു. അങ്ങനെ ഒരിക്കലും സംഭവിച്ചുകൂടാ. പക്ഷേ ആ ആൺകുട്ടികളുടെ തല്ലിനിടയിലേക്ക് ആ പെൺകുട്ടി ചെന്നു കയറുന്നു, അവർക്ക് തല്ല് കിട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നു, അതാണ് അവിടെ പെരുപ്പിച്ച് കാണിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ ആ ആൺകുട്ടികൾ തമ്മിലുള്ള പോരാട്ടമായിരുന്നു അവിടെ നടന്നിരുന്നതെങ്കിൽ അതിനൊരു പ്രാധാന്യവും കിട്ടില്ല എന്ന് നന്നായി അറിയാവുന്നവർ തന്നെയാണ് KSU എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത്രയേ അതേക്കുറിച്ച് നമുക്ക് പറയാനാവുകയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞതുപോലെ പെൺകുട്ടികൾ തല്ലുകൊണ്ടുകൊള്ളട്ടെ എന്നുള്ള മനോഭാവത്തോടുകൂടി നമ്മൾ സംസാരിക്കുന്നു എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം. ഈ അടുത്ത കാലത്തായി നടന്ന കേരളയിൽ വിരുദ്ധ സമരങ്ങളിൽ മുന്നണിയിൽ നിൽക്കുന്ന വനിതകൾ, അവരുടെ പിന്നിൽ നിന്ന് പ്രകോപനം അഴിച്ചുവിടുന്ന പുരുഷന്മാർ, അങ്ങനെ കുറേ ദൃശ്യവൽക്കരിക്കപ്പെടുന്ന ഭീകരതയുടെ ബിംബങ്ങൾ, അത് ഒരു പതിവായി മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെതിരായിട്ടുള്ള ഒരു ജാഗ്രത സ്വാഭാവികമായി കല്ലിടാൻ പോകുന്നവർക്കും പോലീസിനുമൊക്കെ ഇനി ഉണ്ടാകേണ്ടതുണ്ട്. കാരണം സ്ത്രീകൾ ഞങ്ങൾ ആത്മഹത്യ ചെയ്തു കളയുമെന്നുള്ള ഭീഷണി മുഴക്കുന്നു, ഇങ്ങോട്ട് വന്നാൽ നിങ്ങളെ തകർത്ത് കളയുമെന്നുള്ള ഭീഷണി മുഴക്കുന്നു, അത്തരമൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പോലീസിന് ആക്ട് ചെയ്യാതിരിക്കാനാകുമോ? അവർ ഇവരുടെ വീടും കുടുക്കയും എടുത്തുകൊണ്ട് പോകാൻ വരുന്നവരല്ല. അവർ ഒരു സർവേ നടപടിക്ക് വേണ്ടി സ്ഥലം നിശ്ചയിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ആളുകളാണ്. ആ സർവേ നടപടികൾ നടക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ നാളെ അവരുടെ സ്ഥലമെടുത്തുകൊണ്ട് പോകും എന്ന് ഇപ്പോഴും ഏത് മൂഢസ്വർഗത്തിലിരുന്നാണ് വിശ്വസിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഞങ്ങളുടെ ജീവിതമൊക്കെ തകർന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. അവിടെ ഒരു ഇഞ്ച് ഭൂമി കൈമാറ്റം ചെയ്യപ്പെടേണ്ടി വന്നാലും അതിന് മോഹവില അവർക്ക് ലഭിക്കുമെന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. ഒരു വികസനത്തിന് വേണ്ടിയാണ്, അല്ലാതെ ആർക്കെങ്കിലും സ്വന്തമായി എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയല്ല. നമ്മുടെ നാടിന് വേണ്ടിയിട്ടാണ് ആ വികസന പദ്ധതി എന്നുള്ള തിരിച്ചറിവിനപ്പുറത്ത് നിന്ന് കോൺഗ്രസിൻ്റെയും BJP ഒക്കെ കൊടിയുടെ തണലിൽ ഇത്തരത്തിൽ ബോധപൂർവമായ സംഘർഷങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് കുറേ കഴിയുമ്പോൾ പൊതുസമൂഹത്തിന് നന്നായി മനസ്സിലാവുക തന്നെ ചെയ്യും.